हाई फ्रेंड्स वेलकम टू बी यूस करी वर्ल्ड इन ना रेसीपी मांग इट मीन कहें अंत या अर को मीन इन कट्टे पीसस मीन यानी नमें पीसस मीन वेट नमुक अयलो अल मो अगर चीज़ मीन वे नमुकेम नमुकबाइट मीन आद नमुकेट ഞാനതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു വിധം വലിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ വിനെഗറാണ് ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം വലിയ മാങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ഒനിയൻ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് കറി ലീവ്സ്, ഒരു നാല് പച്ചമുളക്, ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു അര മുറി തേങ്ങ ചിരകി, അതിന്റെ തേങ്ങാപ്പാലാണ്. ഇത് ഒന്നാം പാലാണ്, ഇത് രണ്ടാം പാലാണ്. രണ്ടാം പാൽ ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കാരണം നമ്മുടെ മീൻകറിക്ക് ഒരു മഞ്ഞ കളറാണ് കേട്ടോ, റെഡ് കളർ അല്ല. അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ അല്ല എടുത്തിരിക്കുന്നത്, നോർമൽ ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ, ആരെങ്കിലും ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഒനിയൻ, ഇഞ്ചി, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചട്ടിയിലേക്ക് മാറ്റാം കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കറി ലീവ്സ്, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. അതിനുശേഷം ഇപ്പം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് അടുപ്പയിലേക്ക് വെക്കുന്നത്. അപ്പം ഞാൻ ഇതിനെ അടുപ്പയിലേക്കൊന്ന് വെച്ചു കേട്ടോ. നമുക്ക് ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ല കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്, മീഡിയം ഫ്ലെയിമിന് ഹൈ ഫ്ലെയിമിന് മിഡിലായിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് നമ്മുടെ ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ആ പച്ചമണം ഒന്ന് മാറി വരണം ഇങ്ങനെ ഇരുന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമും അല്ല, എന്നാൽ ഹൈ ഫ്ലെയിമും അല്ല. ഇതിലുണ്ടല്ലോ എണ്ണ കുറവായിരുന്നുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ ഒനിയനൊന്നും അങ്ങ് വഴന്നൊന്നും എഴുതാൻ വന്നിട്ടില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനെഗർ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാലില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ആ തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീനും മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് മാങ്ങയും നമ്മുടെ മീനിൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങ ആദ്യമേ അങ്ങ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ മീനിൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ പീസസ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്പൂൺ ഇട്ട് ഇളക്കരുത് കേട്ടോ. കാരണം അതിൻ്റെ പീസസ് എല്ലാം അങ്ങ് മുറിഞ്ഞു മുറിഞ്ഞ് ഉടഞ്ഞുടഞ്ഞു പോകും. മീൻചട്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് ചിറ്റിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മീനിൻ്റെ പീസസ് എല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം കേട്ടോ. അതാണ് മീനിന് വെള്ളത്തിൻ്റെ അളവ്. അപ്പം നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, കാരണം എനിക്ക് മീനിന് വെള്ളമല്ല, തേങ്ങാപ്പാൽ ചേർത്തതിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ മീനിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാട്ടോ ഞാൻ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മീഡിയം ഫ്ലെയിം ആക്കുന്നത്. ഇപ്പം നമ്മുടെ മീൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഇതുവരെ ഞാൻ വെച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിലായിരുന്നേ. ഇനി ഞാൻ ഇതിനൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കുവാണ്. ഇപ്പം നമുക്ക് കുക്കായി ഒന്നും വന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, പക്ഷേ കുക്കായിട്ടില്ല. ഇനി നമുക്ക് വീണ്ടും ഇതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വീണ്ടും ഇതിനെ അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ ഒന്ന് ചട്ടി എടുത്ത് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മീനിൻ്റെ പീസസൊക്കെ താഴെ പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇപ്പം നമ്മുടെ മീൻ വീണ്ടും ഒരു 7 മിനിറ്റ് ഒക്കെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ വീണ്ടും ഒന്ന് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ അതിന് മുന്നേ ഒന്ന് ചുറ്റിച്ച് കൊടുത്തേക്ക് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്തേക്കണം മീൻ താഴെഭാഗം പിടിക്കാതിരിക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് നേരിട്ട് തിളപ്പിക്കരുത്, അപ്പോൾ അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തു. പതിയെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുന്നു, അപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തി ചേർക്കാം. ഞാൻ കടുക് വറുക്കാനായിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു. ഉലുവ അല്ലാതെ ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഒന്നും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ഒന്നും മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിനെ ചിലപ്പോൾ അതങ്ങ് പുള്ളി കൊമ്പളച്ചങ്ങ് പൊട്ടും അതുകൊണ്ട് ഒന്നും മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തു നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ രണ്ടുമൂന്ന് കറിവേപ്പിലയും കൂടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയി വരുന്നുണ്ട് അതിലേക്ക് ഇതേ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു നല്ലൊരു മഞ്ഞൾ കളറും കൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്തത് ലാസ്റ്റ് ചേർത്ത് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കിതിനെ നമ്മുടെ മീൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കേട്ടോ കാരണം കൂടുതലായിട്ട് ഞാൻ ഇത് കണ്ടേക്കണം നമ്മുടെ അങ്കമാലി സൈഡിലൊക്കെ ആട്ടോ കൂടുതലായിട്ട് മാങ്ങയിട്ട് ഇങ്ങനെ തേങ്ങാപ്പാൽ ചേർത്ത് മീൻകറി വെക്കുന്നത് നമ്മുടെ അങ്കമാലി സൈഡിലൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത് അപ്പം അല്ല എല്ലായിടത്തും ചെയ്യും ഞാനൊക്കെ ഇതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ മാങ്ങ കിട്ടുന്ന സമയത്ത് ഉള്ള സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കറിയാണ് ഇത് മാങ്ങയിട്ട മീൻകറി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അങ്കമാലിക്കാരുടെ സ്പെഷ്യൽ ഒരു കറിയാണ് മാങ്ങ തന്നെ ഇതുപോലെയൊന്ന് വെക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.